പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ പേ പാർക്കിംഗ് കേന്ദ്രത്തിന് സമീപം കണ്ടൽ കാടുകൾക്കിടയിൽ മാലിന്യം തള്ളുന്നത് വ്യാപകം. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ വ്യാപകമായി തള്ളിയിരിക്കുന്നത്. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കണ്ടൽക്കാടുകൾക്കിടയിലാണ് വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും തള്ളിയിരിക്കുന്നത്. ഏഴോം പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ഒരു ഭാഗത്ത് ശുചീകരണ യജ്ഞവും ശുചിത്വ ബോധവൽക്കരണവുമെല്ലാം നടക്കുമ്പോൾ പൊതു ഇടങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയാനോ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. കൂടാതെ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് പലപ്പോഴും പകർച്ചവ്യാധിക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള രോഗങ്ങൾ പല തരത്തിലുള്ള രോഗം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനും സാധ്യത ഉള്ളതാണ് ഈ പ്ലാസ്റ്റിക് മലിനീകരണം. അത് നമ്മളെ ഗവൺമെന്റ് കൈരുടെ കാറ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. 50 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ആടിയിട്ട് കൊണ്ട് തള്ളുക. വീടുകളിൽ നിന്ന് പോലും എടുത്തിട്ട് ഈ റോഡിന്റെ ആടിയിട്ട് കൊണ്ട് തള്ളുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിലും ചുരുക്കം ചിലരെങ്കിലും 50 രൂപ ലാഭിക്കാൻ പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെ പൊതു ഇടങ്ങളിലേക്ക് തള്ളുകയാണ്. ഇത് പകർച്ചവ്യാധി പടരാൻ കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് കർശനമായ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ സാധിക്കൂ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.